സമ്മതിദായകർ, കായംകുളം കെ എസ് സി ബി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു ഹെവി വോൾട്ടേജ് നാടകം പാർട്ടി ചിത്ര താഴ്. മണിച്ചിത്രത്താഴ് എന്ന മലയാള സിനിമയെ ആസ്പദമാക്കി കേരളത്തിലെ രാഷ്ട്രീയാചാര്യന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ഭീകര നാടകം പാർട്ടി ചിത്ര താഴ്. അഞ്ചപ്പാ, ഇവിടെ ആരും ഇല്ലേ? നിയമസഭയിൽ ഒരു മനുഷ്യന്റെ അനക്കം പോലും ഇല്ല, വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല. എങ്ങനെയുണ്ടാവന? ഓർക്കറ്റല്ലേ? അഞ്ചപ്പാ, അഞ്ചപ്പാ, ഇറങ്ങി വരാനാ പറഞ്ഞത്? 6 മാസ സമയം ഞാൻ തന്നു, ഇപ്പൊ 2 വർഷം കഴിഞ്ഞു, ഇറങ്ങി വരാൻ. അയ്യോ, വേണ്ട വേണ്ട, എന്നെ പേടിപ്പിക്കണ്ട, അടുക്കൂടാതെ. ഞാൻ മോശക്കാരനിക്ക് മോശക്കാരൻ, നല്ലവനിക്ക് നല്ലവൻ. എന്നോട് കളിക്കരുത്, ഞാൻ 1 തലവ് സ്വന്നാൽ അത് 100 തലവ് സ്വന്ന മാതിരി. എന്റെ ദൈവമേ, എന്റെ മോൾ പപ്പിക്കുട്ടിയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്? ഞാൻ ആ തെക്കനിയിലുള്ള KTDC വാതില് തുറന്നപ്പോൾ, അറിയോ, പാമ്പാണോ? അല്ല, ഒരു ചിലങ്കയുടെ കിലുക്കം. എന്റെ ഗുരുവായൂരപ്പ, ആരെങ്കിലും ആ ഭാഗത്തേക്ക് പോകൂ. വർഷങ്ങളായി വ്യാജരേഖകൾ വച്ച് പൂട്ടിയിരിക്കുന്ന മുറിയാണത്. ഈയിടയ്ക്ക് ഒരുത്തി അതിൻ്റെ ഉള്ളിൽ കയറി. നമ്മുടെ ശോഭന, അവൾക്കിപ്പോ വ്യാജരേഖ ബാധ കൂടിയിരിക്കുകയാണ്. രക്ഷപ്പെടാൻ അവൾ ബോധം കെട്ടിവരെ നോക്കി, പക്ഷെ നടന്നില്ല. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല അച്ഛാ? ചെയ്തു, പക്ഷെ ലോകത്തൊരു സ്ത്രീയോടും ഇത്ര ക്രൂരത കാട്ടാൻ പാടില്ല. അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? നാളെ നിനക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നുകൂടായികയില്ല. ഓ, ശരിയാ, അച്ഛന്റെ അല്ലേ മോള്. അതെ, അതുകൊണ്ടാണല്ലോ നിനക്ക് KTDC നിന്റെ ചേട്ടന് KPCC തന്നത്. പക്ഷേ ചേട്ടൻ എല്ലാ കാര്യത്തിലും എനിക്കെതിരെ കുറ്റം ആരോപിക്കുകയാണല്ലോ. അങ്ങനെ തന്നെ വേണം. അവൻ നിന്നെ എതിർക്കണം, നീ അവനെ എതിർക്കണം, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ എതിർക്കണം. അങ്ങനെ നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. എങ്കിലേ ഒരു കാലത്ത് ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കൂ. പക്ഷേ ഈയിടെ നിന്റെ ചേട്ടൻ ഇത്തിരി ഓവറാകുന്നില്ലേ എന്നൊരു സംശയം. ആ, അച്ഛന് ഒരു വിഷമേ ഉള്ളൂ. എന്താച്ചാ? എന്റെ 2 മക്കളുടെ കാലം കഴിഞ്ഞാൽ എന്നെ ആര് നോക്കും? അയ്യോ, ആരാത്, ആരാത്, എടോ ഇത് ഞാനാടോ. ഗുരുവായൂരപ്പ, താനായിരുന്നു മനുഷ്യരെ പേടിപ്പിച്ചാണല്ലോ, ഒരു ചിരിക്കുറുക്ക നടക്കുന്നു. എടോ, തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, അസമയത്ത് ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് ഇങ്ങനെ കറങ്ങി നടക്കരുതെന്ന്. പോരാത്തതിന് ഇന്ന് 1 ഏപ്രിൽ ചാരായം നടത്തിയ ദിവസം. ചാരായം കിട്ടാതെ മരിച്ചവരുടെയും കരണ്ട് ബില്ല് കണ്ട് പേടിച്ചു മരിച്ചവരുടെയും ആത്മാക്കൾ ഇറങ്ങി നടക്കുന്ന ദിവസമാണ് കേട്ടാ. അതിന് കാരണക്കാരൻ വേറെ ആരുമല്ല, അകത്ത് മുഖ്യമന്ത്രി കസേരയിൽ കൂടിയിരിക്കുന്ന ബാധയാണ്. അതെ അങ്കിൾ, മുഖ്യമന്ത്രി കസേരയിൽ കൂടിയിരിക്കുന്ന ബാധയെ എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കണം. ഈയിടെ KTDCയിലും KPCCയിലും ആ ബാധയുടെ ശല്യം കൂടിയിട്ടുണ്ട്. അതാണോ പപ്പിക്കുട്ടിക്ക് ഇത്ര വിഷമം? അതൊന്നും അല്ല അങ്കിൾ. പിന്നെ എനിക്കൊരു മന്ത്രി ആവണം. അതിനൊരുപാട് കടമ്പകൾ ഉണ്ട് കേട്ടാ. തെരഞ്ഞെടുപ്പിൽ നിൽക്കണം, ജയിക്കണം, പിന്നെ MLA ആകണം. വേണ്ട, കല്യാണം കഴിക്കണമെന്നില്ല കുട്ടികളുണ്ടാവും. രാഷ്ട്രീയത്തിൽ അങ്ങനെ ലൂപ്പ് ഹോൾ ഉണ്ട്. അയ്യോ, സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തെ കുടില് കെട്ടാൻ സ്ഥലവും നോക്കി കറങ്ങി നടക്കുവാളെ. പപ്പിക്കുട്ടി, എന്താച്ചാ? നേരം സന്ധ്യയായി, KTDCയിൽ വിളക്ക് തിളക്കൂ. ശരി അച്ഛാ. എടോ, തനിക്ക് പ്രേയത്തിലൊന്നും വിശ്വാസം ഇല്ലേ? താൻ ഇവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാടോ മറ്റു പിശാചുക്കളെ പേടിക്കുന്നത്? തന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായില്ലോ, അയാളിത് എവിടെ പോയി കിടക്കുക? ആവോ ആ ബാധ എവിടെ പോയി കിടക്കാണാവോ.
അടുക്കരുത്, അടുക്കരുത്. താനായിരുന്നു, താൻ എന്തിനാടോ കുറിച്ച് ഞങ്ങളെ പേടിപ്പിക്കരുത്. എന്റെ നേരെ കുറച്ച പട്ടിയെ, അതിലും ഉറക്കെ കുറച്ചു ഞാൻ ഓടിച്ചു. താൻ എന്തിനാടോ കുരച്ചത്? തന്റെ മോന്താങ്ങാനും ആ പട്ടി നേരെ ചൊവ്വെ കണ്ടിരുന്നെങ്കി ആ പട്ടി പേടിച്ച് പനി പിടിച്ച് ചത്തേനെ. വെറുതെ എന്നെ കൊണ്ട് മുഖം കറുപ്പിച്ച് സംസാരിപ്പിക്കരുത്. ഈ മുഖം ഇതിൽ കൂടുതൽ കറുത്താൽ അതെന്ത് കളറായിരിക്കും. ആദ്യം തന്നെ മസിൽ പിടിത്തു അവസാനിപ്പിക്കും. അത് തന്നെ, ഇത് ഏതാണ്ട് തമിഴല്ലോറിയുടെ മുമ്പില് തവള മസിൽ പിടിക്കണ പോലെയാണ്. കഷത്തിനാ ഇഷ്ടത്തെ കളറോ? പിന്നെ മലിച്ചു കയറ്റണം. എങ്ങനെ ഈ നാട്ടിൽ അന്തരീക്ഷ മലിനീകരണം ഇല്ലാതിരിക്കും? ഉള്ള ശുദ്ധവായു മൊത്തം ഇങ്ങേര് വലിച്ചു കയറ്റി പിടിച്ചിരിക്കുകയാണ്. താൻ ഇത്രയും കാലമായിട്ടൊന്നും മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ എങ്ങനെ മുഖ്യമന്ത്രിയാകും? ഞാൻ ജയിക്കുമ്പോൾ പാർട്ടി തോക്കും, പാർട്ടി ജയിക്കുമ്പോൾ ഞാൻ തോൽക്കും, പിന്നെ ഞാൻ എങ്ങനെ മുഖ്യമന്ത്രിയാകും? അത്തിക്ക പഴുക്കുമ്പോ കാക്കക്ക് വായ്പുണ്ണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇയാളുടെ കാര്യം. പക്ഷേ എന്ന് വെച്ചാൽ ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്ന്. അത് ശരിയാ. പക്ഷെ ആ ദിവസം വരുമ്പോ പഞ്ചായത്തിൽ നിന്ന് പട്ടി പിടുത്തക്കാർ വന്ന് ആ പട്ടിയെ പിടിച്ചോണ്ട് പോകാതിരുന്നാ മതി. ആ കേട്ടില്ലേ, ആത്മാക്കളുടെ ശബ്ദമാ. എഴു അച്ഛമാമ, തനിക്ക് പ്രേതത്തിനൊന്നും പേടിയില്ലേ? പ്രേതം വന്നാൽ ഞാൻ കുരിശെടുത്തു പിടിക്കും. അതിന് കുരിശെവിടെ? തന്നെ ഞാൻ എടുത്തു വട്ടം പിടിച്ചാ പോരെ, കുരിശായില്ലേ? നിങ്ങൾ അതും പറഞ്ഞ് സമയം കളയാതെ മുഖ്യമന്ത്രി കസേരയിൽ കൂടിയിരിക്കുന്ന ഈ ബാധയെ ഒഴിപ്പിക്കാനുള്ള പണി നോക്ക്. ബാധയെ ഒഴിപ്പിക്കാൻ സമർത്ഥനായ ഒരു മന്ത്രവാദിയെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആരാണോ ഈ മന്ത്രവാദി? മറ്റാരുമല്ല, മേൽപ്പത്തൂർ മേപ്പാടൻ. അയാളെ കൊണ്ട് വല്ലതും നടക്കുവോ? അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ദേഹത്തുകൂടിയ മോണിക്ക എന്ന് പറയുന്ന ബാധയെ ഒഴിപ്പിച്ചതാരാടൻ ഇന്നെങ്ങാനും കെട്ടിയെടുക്കോടോ. ദാ വരുന്നു മേൽപ്പത്തൂർ മേപ്പാടൻ. ഈ ബാധയല്ലടോ അകത്ത് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ബാധയാണ് ഒഴിപ്പിക്കേണ്ടത്. മനസ്സിലായി. ഓം ശുക്ലാംബരദിനം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം വ്യായേ സർവം വിഘ്നോപ ശാന്തേ. ഓം കാളി മഹാകാളി ഭദ്രകാളി അക്കാളി ഇക്കാളി തക്കാളി. അരുകുരുവേ പ്രതികടമേ ചകടമേ കണ്ടം പൂച്ചി അച്ചിമക്കളും വേലിക്ക് പുറത്ത് സ്വാഹ. വാശ്യാരമ്മ എത്തി നോക്കി ചട്ടകം തൊട്ടുനക്കി സ്വാഹ. ഓം താടി വാലക്കാര കൊമ്പം വീശക്കാര കാഷായ വേഷക്കാര ഞാൻ വരച്ചവരയിൽ വന്നില്ലെങ്കിൽ കരിങ്കോഴിയുടെ ചങ്കും കരലും തുറന്നെടുത്ത് ഞാൻ പഠിക്കാത്ത മന്ത്രങ്ങൾ ചൊല്ലി ചുട്ട കോഴിയെ തീറ്റിക്കിഞ്ഞ സ്വാഹ. എങ്കിൽ ഞാൻ കബഡി കളിച്ചു നോക്കാം, കബഡി നിരത്തി നോക്കാം. എന്നെ കടമ്പ് തിരുവറിയുന്ന എന്റെ വില്ലച്ച എന്റെ മകളെ ഒളിച്ചോടി പോയ കാളി. പ്രശ്നമാണ്, നിയമസഭയിലുള്ളവർക്ക് ഇത് ശനി ദശയാണ്. ഐ ഗ്രൂപ്പിന് ഏഴര ശനിയും എ ഗ്രൂപ്പിന് കണ്ടക ശനിയുമാണ്. ആയതുകൊണ്ട് പ്രതിപക്ഷത്തിന് ഇത് ശുക്രദശയാണ്. കറക്റ്റാണ്. അകത്ത് മുഖ്യമന്ത്രി കസേരയിൽ കൂടിയിരിക്കുന്ന ബാധയെ ചില്ലറക്കാരനല്ല, പിന്നെ പണക്കാരനാണ്. 5 വർഷത്തേക്ക് കൂടിയിരിക്കുന്ന ബാധയാണ്. എങ്ങനെയെങ്കിലും ഈ ബാധയൊന്ന് ഒഴിപ്പിക്കണം. എല്ലാം ഞാൻ ഏറ്റു. ഞാൻ പറയുന്ന മന്ത്രങ്ങൾ നിങ്ങൾ ഏറ്റു ചൊല്ലണം. മന്ത്രോച്ചാരണ ഉച്ചസ്ഥായിൽ എത്തുമ്പോൾ അകത്ത് മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ബാധ പൂർവാധികം ശക്തി പ്രാപിക്കും. എന്റെ അമ്മോ, ഈ ബാധയെ മന്ത്രവാദക്കളത്തിൽ എത്തിക്കാൻ എനിക്ക് ലീഡറുടെ സഹായം വേണം. ഞാൻ തയ്യാ. കാരണം ശത്രുവിനെ കാണുമ്പോൾ ബാധ പാഞ്ഞു വരും. വരാന്ന് പറഞ്ഞിട്ട് ബാധ വരാതിരിക്കരുത്. വരാതിരുന്നാലോ എന്റെ പരാതി തീരൂല. ഇനി സമയം കളയാനില്ല, മന്ത്രോച്ചാരണങ്ങൾ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യാൻ പിടിക്കുന്നത് പോലെ കൈ നീട്ടിപ്പിടിക്കൂ.
ഇത് പിരിവിന് മുമ്പ് കൈ പിടിക്കും പോലെ പിടിക്കാതെ തിരിച്ചു പിടിക്കൂ. തിരിച്ചു പിടിച്ച് ഓം മന്ത്രി കസേരയായ നമഃ, ഓം മന്ത്രി കസേരയായ നമഃ, ഓം പാരവെപ്പായ നമഃ, ഓം പാരവെപ്പായ നമഃ, ഓം കാലുവാരലായ നമഃ, ഓം കാലുവാരലായ നമഃ. ഇനി ആ കയ്യിലിരിക്കുന്ന ആ ഉലുവ കുറച്ച് ഹോമകുണ്ടത്തിലേക്ക് ഇട്ടോളൂ. അതേ ഇട്ട്. ഇനി ലീഡറുടെ കയ്യിലുള്ള പാമോയിൽ കുറച്ചങ്ങോട്ട് ഒഴിച്ചോളൂ. ഇനി അച്ചുമാമന്റെ കയ്യിൽ വെട്ടി നിർത്തിയ മരത്തിന്റെ കൊമ്പോ വേരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടോളൂ. ഏറ്റു ഏറ്റു. ഇനി എല്ലാവരും മുഖ്യമന്ത്രി കസേര മനസ്സിൽ ധ്യാനിച്ച് അവരവരുടെ തെരഞ്ഞെടുപ്പ് പത്രം കീറി ഈ ഹോമകുണ്ടത്തിലേക്ക് ഇട്ടോളൂ. പൂർവാധികം ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. ഇനി ലീഡർ പോയി ആകർഷിച്ചു കൊണ്ടുവരൂ. ചെല്ലു. ഇരിക്കാനാ പറഞ്ഞത്? എന്നെ പേടിപ്പിക്കണോ? ഒഴിഞ്ഞു പോകാൻ ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്? ഈ ബാധ എന്തായാലും ഒന്നും മിണ്ടാത്തത്. ഇതാണ് ഈ ബാധയുടെ ഏറ്റവും വലിയ കുഴപ്പം. ആരെന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും വളരെ പൈശാചികമായും മൃഗീയമായും പറയുന്നു. 5 വർഷം തികയാതെ ഞാൻ ഈ കസേരയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല. ഓഹോ, എന്നാൽ ഇന്നാ പിടിച്ചോ. എന്നെ ഭരിക്ക വിടമാട്ടെ. എന്നേക്ക് April 1 ദുർഗാഷ്ടമി ചാരായ നിർത്തിയ മാതിരി നാ ഉങ്ങളെയെല്ലാം ഇന്ത നാട്ടിൽ നിന്ന് തുരത്തി വിടുവേ. ഒഴിഞ്ഞു പോകാൻ ഇല്ല ഇല്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ഇന്ത സെക്രട്ടേറിയറ്റ് എല്ലാം വിട്ട് നാൻ പോക മുടിയാതെ. വളരെ പൈശാചികമായും വളരെ മൃഗീയവുമായി എനിക്ക് ചോര വേണം. ഈ നയൻജിയുടെ ചോര മതിയോ? എന്റെ കർത്താവേ, അത് കുടിച്ചാൽ ഞാൻ കോമഡി പറഞ്ഞ് ചാകും. എങ്കിൽ ഈ അച്ചുമ്മാവന്റെ ചോര തരട്ടെ. വേണ്ട, എനിക്ക് മസിൽ പിടിച്ച് ശ്വാസം മുട്ടി മരിക്കാൻ വയ്യ. പിന്നെ ആരുടെ ചോര വേണം? എനിക്ക് എനിക്ക് ഇങ്ങേരുടെ എന്റെ ഗുരുനാഥന്റെ ചോര വേണം. ഞാൻ തരില്ല. തരമാട്ടെ തരമാട്ടെ. ഏ ലീഡറെ, കൂടെ നടന്ന് എന്നുടെ എല്ലാം എന്ത് നടിത്ത് എനക്കാകെ പാരവെത്ത് ചോര ഊട്ടിക്കൊടുത്ത ഏ ലീഡറേ, വിടമാട്ടെ ഉണ്ണനാ വിടമാട്ടെ. അയ്യോ അയ്യോ, പാല് കൊടുത്ത കഴിക്കുന്നത് തിരിച്ചു കഴിക്കണേ, ഓടി വായോ. പേടിക്കണ്ട, അടിച്ചാലും മുറിയില്ല, അത്രക്ക് തൊലിക്കട്ടിയാതെ വിട്ടുമാറി. പിടിച്ചോ പിടിച്ചോ, ഇനി എഴുന്നേൽപ്പിച്ചോളൂ. എഴുന്നേക്കടോ. എന്തപ്പ എനിക്കൊരു പിടിയും കിട്ടില്ല. അച്ചുമ്മാവ ഞാനിതെവിടെ? കോമഡിയമ്മ എനിക്കൊരു ഒരു പിടിയും കിട്ടില്ല. എടോ അൻ്റെപ്പ, തനിക്ക് 2 വർഷമായിട്ട് മുഖ്യമന്ത്രിയുടെ ബാധ കൂടിയിരിക്കായിരുന്നു. ആ ബാധ ഒഴിപ്പിച്ചത് ഈ മേപ്പാടാണ്. മനസ്സിലായി, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. കഴിഞ്ഞ 2 വർഷമായിട്ട് മനസ്സമാധാനം എന്താണെന്ന് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. മനസ്സമാധാനം കിട്ടിയല്ലോ. മനസ്സമാധാനം കിട്ടി, പക്ഷേ ഇതിങ്ങളുടെയൊക്കെ മുഖം കണ്ടപ്പോ ഉള്ള മനസ്സമാധാനം വീണ്ടും പോയില്ലേ. ആ പിന്നെ ആരും അങ്ങനെ അങ്ങോട്ട് സമാധാനിക്കണ്ട. ഒഴിഞ്ഞു പോയ ബാധ ഈ പരിസരത്തുള്ള ആരുടെയെങ്കിലും ദേഹത്ത് കൂടാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അയ്യോ, എന്താണോ എന്ത് പറ്റി? ഞാനിവിടെ കുന്തം പോലെ നിന്നിട്ട് എന്റെ ദേഹത്തു കയറാതെ പോയല്ലോ മനസാക്ഷിയില്ലാത്ത ബാധ. ആ
അയ്യോ, ദേ ഒഴിഞ്ഞു പോയ ബാധ പപ്പിക്കുട്ടിയുടെ ദേഹത്തു കൂടിയേ. വിടമാട്ടേ, ആരെയും ഞാൻ വിടമാട്ടേ. ഇനിമേൽ ഞാൻ താൻ മുഖ്യമന്ത്രി. നീ ഇവിടെ കേറിയോ ഒഴിഞ്ഞു പോകാൻ? ഇല്ല, ഇനി ഒഴിഞ്ഞു പോകാൻ ഇല്ല. അതെ, നോക്കി നിൽക്കാതെ ആ ബാധയെ ഒഴിപ്പിച്ച് എന്റെ ദേഹത്തു കയറ്റു. ഞാൻ ആ മുഖ്യമന്ത്രി കസേരയിൽ ഒന്നിരിക്കട്ടെ. അവളെ അതെന്താണോ, അവളുടെ ശരീരത്തിൽ കൂടിയ ബാധ ഒഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ കസേരയിൽ തന്നെ ഇരിക്കട്ടെ. അതെന്തിനാണാവോ? അവളെ കസേരയിൽ ഇരുന്നാലും ഭരണം നടത്തുന്നത് ഞാനായിരിക്കും, അല്ലേ പപ്പിക്കുട്ടി? പിന്നെ അതങ്ക് പരമനെ പള്ളിയെ പോയി ചൊല്ലിയാ മതി, ഇത് ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. ഗുരുവായൂരപ്പ, ഇവളെന്താണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അതങ്ങനെ വരൂ, അണ്ണാൻ കുഞ്ഞിനെ മരം കേറാൻ പഠിപ്പിക്കണോ? മവസാനിതപമ സദാ സമ മാമ ദദാ 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 ദ